സുഭാഷിതങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ സമാധാനപൂർണമായ ഒരു നല്ല ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഒരു തിരുവചന ഭാഗം ഞാനിവിടെ വായിക്കുന്നു. സദൃശവാക്യങ്ങൾ 17:17 സ്നേഹിതനെല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരും. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരും. ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? നിങ്ങൾക്കൊക്കെ സ്നേഹിതന്മാരുണ്ട്, എനിക്കുമുണ്ട്. നല്ല സ്നേഹിതൻ ആരാണ് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യ ജീവിതം സുഖവും ദുഃഖവും ഒക്കെ ഉള്ളത്, ഉയർച്ചകളും താഴ്ചകളുമുണ്ട്. സന്തോഷം പെട്ടെന്ന് ഇല്ലാതാവുകയും ദുഃഖത്തിന് വഴിമാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് പലപ്പോഴും അനർത്ഥങ്ങൾ നമ്മെ തേടിയെത്തുന്നത്. എന്നാൽ സന്തോഷത്തിൻ്റെ കാലത്തും സന്താപത്തിൻ്റെ കാലത്തും കൂടെ നിൽക്കുന്ന ഉത്തമ സ്നേഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണഗണങ്ങളുണ്ടായിരുന്നു. നിഷ്കണകനായിരുന്നു, നീതിമാനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, നേരുള്ളവനായിരുന്നു, അപ്പോൾ തന്നെ ബഹുസമ്പന്നനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ധാരാളം സ്നേഹിതന്മാർ ഇയ്യോബിനുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ നല്ല ചങ്ങാത്തം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇയ്യോബിൻ്റെ അടുക്കൽ എപ്പോഴും വരികയും ഒരുമിച്ച് കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വന്നു. ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. നന്മകൾ ഓരോന്നായി നഷ്ടമാകാൻ തുടങ്ങി. ഒടുവിലെല്ലാം കൈവിട്ടതുപോലെയായി. തൻ്റെ ശരീരം പോലും രോഗാതുരമായി, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം പോലെ മുഴുവൻ നന്മയും പോയി. ശൂന്യതയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. ആ ഒരു സാഹചര്യം വന്നപ്പോൾ സ്നേഹിതന്മാരൊക്കെ ഇയ്യോബിൻ്റെ കൂടെ കാണുമെന്ന് താൻ കരുതിയെങ്കിലും അവരെല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് അവനെ വിട്ടുപോയി. സ്നേഹിതന്മാരെല്ലാവരും അവനെ വിട്ടുപോയി, ആരുമില്ല. സമ്പത്ത് നഷ്ടമായപ്പോൾ, ഭവനത്തിൽ അനുഗ്രഹം നഷ്ടമായപ്പോൾ, മക്കളെ നഷ്ടമായപ്പോൾ, ആരോഗ്യം നഷ്ടമായപ്പോൾ സ്നേഹിതന്മാർ വിട്ടുപോയി. പക്ഷേ ഈ നഷ്ടങ്ങളുടെയും വേദനകളുടെയും നടുവിലും വിട്ടുപോയ സ്നേഹിതരെ ഓർത്ത് പരിഭവം പറയുകയോ പരിതപിക്കുകയോ ചെയ്തില്ല ഇയ്യോബ്. പകരം ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം കഷ്ടകാലത്ത് ഇട്ടേച്ച് പോകുന്നവൻ ഒരു യഥാർത്ഥ സ്നേഹിതനാണോ? അല്ല. അതാണ് നമ്മളിവിടെ വായിച്ചത്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനുഗ്രഹത്തിൻ്റെ കാലത്തും സന്തോഷത്തിൻ്റെ കാലത്തും ശൂന്യതയുടെ കാലത്തും ദുഃഖത്തിൻ്റെ കാലത്തും ഒരുപോലെ. അടുത്ത വാചകം അത് വ്യക്തമാക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അനർത്ഥകാലത്ത് സ്നേഹിതൻ സഹോദരനായി മാറുക എന്ന് പറഞ്ഞാൽ കുറേ കൂടി അവൻ്റെ പ്രവൃത്തി കൊണ്ടും സ്നേഹം കൊണ്ടും സ്നേഹത്തിൻ്റേതായ പ്രതിഫലനം കൊണ്ടും അവൻ സഹോദരനായി മാറുകയാണ്. നാം ഉത്തമന്മാരായ സ്നേഹിതന്മാരാണോ? നമ്മയൊന്ന് നോക്കണം. നമ്മുടെ സ്നേഹിതന്മാരെല്ലാം ഉത്തമന്മാരും കഷ്ടകാലത്ത് സഹോദരന്മാർ ആയിത്തീരുന്നവരും ആണോ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിൽ 3 ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 3 ഏവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് കൂട്ടുകാരനായി തീർന്നു? 3 ആളുകൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരുത്തിന് കൂട്ടുകാരനായി തീർന്നു. പശ്ചാത്തലം നമുക്കറിയാം. വഴിപോക്കനായ ഒരു മനുഷ്യനെ വഴിയിൽ വെച്ച് കള്ളന്മാർ പിടിച്ച് തനിക്കുള്ളതെല്ലാം കൊള്ളയടിച്ച് അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടേച്ചു പോകും. പുരോഹിതൻ വന്നു 1 ആൾ, ലേവ്യൻ വന്നു 2 ആൾ, ശമരിയക്കാരൻ വന്നു 3 ആൾ. ഇവരിൽ ആരാണ്
ഈ കൊള്ളയടിക്കപ്പെട്ട മനുഷ്യൻ്റെ കൂട്ടുകാരൻ? അതാ യേശു ചോദിച്ചത്. പുരോഹിതൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഇടിവ് നിൽക്കുന്നവനും ആധ്യാത്മിക ശുശ്രൂഷ ചെയ്യുന്നവനും ആധ്യാത്മിക നേതാവുമാണ്. പക്ഷേ അവൻ കണ്ടിട്ട് കാണാത്തവനെ പോലെ തിരിഞ്ഞുപോയി. ലേവ്യനും ഒട്ടും പിന്നിലല്ല. പുരോഹിതന് തുല്യമായി ശുശ്രൂഷ ചെയ്യുന്നവനും ആലയത്തിൽ തൻ്റെ ജീവിതം ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവനുമാണ്. പക്ഷേ അവനും എല്ലാം നഷ്ടപ്പെട്ട് അർത്ഥപ്രാണനായവനെ കണ്ടിട്ട് കാണാത്തവനെ പോലെ പോയി. മൂന്നാമത് വന്നയാളാണ് ലേവ്യൻ. അവൻ ഇവനെ കണ്ട ഉടനെ ഇറങ്ങി വാഹനമുറത്ത് മൃഗത്തിൽ നിന്ന് താഴെ വന്നു. അവൻ്റെ അടുക്കൽ ചെന്നു അവൻ്റെ മുറിവ് കെട്ടി എണ്ണയും വീഞ്ഞും ഒക്കെ പകർന്ന് അവന് ദേഹരക്ഷ വരുത്തി തൻ്റെ വാഹന മൃഗത്തിൽ അവനെ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവനെ അവിടെ ആക്കി. പണം കൊടുത്തു, പോരായെങ്കിൽ വീണ്ടും തരാമെന്ന് വാക്കും കൊടുത്തു. വഴിയിൽ കിടന്ന് മരിച്ചു പോകേണ്ട ഒരുത്തൻ, കൊള്ളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട ഒരുത്തൻ, എല്ലാം നഷ്ടമായ ഒരുത്തൻ, അവന് കൂട്ടുകാരനായി തീർന്നത്, സ്നേഹിതനായി തീർന്നത് ആര്? പുരോഹിതനാണോ? അല്ല. ലേവ്യനാണോ? അല്ല. ആര്? ശമര്യൻ, അന്യജാതിയിൽപ്പെട്ടവൻ. ഒരുപക്ഷേ സാമാന്യ ബുദ്ധിയിൽ ഒരു യഹൂദൻ, അധികം അടുപ്പിക്കാത്തവൻ, അവനാണ് കൂട്ടുകാരനായി തീർന്നത്. പ്രിയമുള്ളവരെ, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപമയായി ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ക്രിസ്തു യേശുവുള്ള ഭാവം തന്നെ നമ്മിൽ ഉണ്ടാകട്ടെ എന്നാണല്ലോ പറയുന്നത്. നാം നമ്മുടെ സഹോദരന്മാർക്ക് ഒരു കൂട്ടുകാരനും ഒരു യഥാർത്ഥ സ്നേഹിതനാണെങ്കിൽ അവൻ്റെ കഷ്ടതയിൽ നീ അവനെ വിട്ടുപോകയില്ല. അവൻ്റെ കഷ്ടതയിൽ അവനോട് ചേർന്ന് നിന്ന് ഒരു സഹോദരനെ പോലെ അവനെ സഹായിക്കും. സ്നേഹം നടിക്കുന്നവനാണെങ്കിൽ, അത് വെറും അഭിനയം മാത്രമായിരുന്നുവെങ്കിൽ, ആ സ്നേഹപ്രകടനം പൊയ്മുഖമായിരുന്നെങ്കിൽ, അവൻ്റെ കഷ്ടതയിൽ നീ ഒന്നും അറിയാത്തവനെ പോലെ അവനെ വിട്ടുപോകും. നാം ആര്? നമ്മുടെ സഹോദരങ്ങളുടെ, സഹജീവികളുടെ യഥാർത്ഥ സ്നേഹിതരും, അവർക്ക് വേണ്ടി നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ മനസ്സുള്ളവരും. നമ്മെ ഒന്ന് ശോധന ചെയ്യാം. കൊള്ളക്കാരൻ പറയുന്നു, നിനക്കുള്ളതെല്ലാം എൻ്റേതാകണം. പുരോഹിതനും ലേവ്യനും പറയുന്നു, എനിക്കുള്ളതൊന്നും നിനക്ക് തരാൻ എനിക്ക് മനസ്സില്ല. ശമര്യക്കാരൻ പറയുന്നു, എനിക്കുള്ളത് നിനക്കുള്ളത് കൂടെയാണ്, ദാ നീ കൂടെ അനുഭവിക്കും. ആ നല്ല സ്നേഹിതനായി, ആ ഏറ്റവും നല്ല സ്നേഹിതനായി നിനക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവച്ച് നിൻ്റെ സാഹോദര്യം വെളിപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.